അസ്സലാമലൈക്കും എല്ലാവർക്കും സുഖല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? കേരള സിംഹം എന്ന പാഠഭാഗം വായിക്കാൻ പഠിച്ചു അല്ലേ? ഇനി നമ്മൾക്ക് അതിലെ പഠന പ്രവർത്തനങ്ങൾ പഠിക്കാം. ഓക്കെ, എല്ലാവരും പേജ് നമ്പർ 29 തുറന്നു വയ്ക്കുക. മാം പറഞ്ഞു തരുന്ന, എഴുതി തരുന്ന എല്ലാ വർക്കുകളും അതിലേക്ക് പകർത്തിയെടുക്കുക. എന്നിട്ട് നല്ല കുട്ടികളായിട്ട് പഠിക്കുക. ഓക്കെ, ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ചേർത്തെഴുതലാണ്. ഈ ചേർത്തെഴുതൽ നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുവിധം നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണത് ചെയ്യേണ്ടതെന്ന്. അപ്പോ ആദ്യത്തേത് നമുക്ക് നോക്കാം. ഭരണത്തിന് പ്ലസ് എതിരായി എന്തായിരിക്കും അത് എഴുതാം ഒന്ന് പറഞ്ഞേ. ഓക്കെ, വെരി ഗുഡ്. എന്താണ്? ഭരണത്തിനെതിരായി. ഇനി അടുത്തത് യുദ്ധ പ്ലസ് ഉപകരണം എങ്ങനെ എഴുതും നമ്മള്? യുദ്ധോപകരണം. എന്താണ്? യുദ്ധോപകരണം. ഇനി അടുത്തത് വാർത്ത് പ്ലസ് എടുത്തു. വാർത്ത് പ്ലസ് എടുത്തു ആര് പറയും? ഓക്കെ, എന്താണ്? വാർത്തെടുത്തു. വെരി ഗുഡ്. എന്താണ്? വാർത്തെടുത്തു. ഇനി അടുത്തത് വെള്ള പ്ലസ് പട്ടാളം. ഓക്കെ ഓക്കെ, എന്താണ്? വെള്ളപ്പട്ടാളം. വെള്ള പ്ലസ് പട്ടാളം, വെള്ളപ്പട്ടാളം. അപ്പൊ നമ്മള് ആദ്യത്തേത് ഭരണത്തിന് പ്ലസ് എതിരായി, ഭരണത്തിനെതിരായി. യുദ്ധ പ്ലസ് ഉപകരണം, യുദ്ധോപകരണം. വാർത്ത് പ്ലസ് എടുത്തു, വാർത്തെടുത്തു. വെള്ള പ്ലസ് പട്ടാളം, വെള്ളപ്പട്ടാളം. ഇത് ടെക്സ്റ്റ് ബുക്കിൽക്ക് പകർത്ത് കേട്ടോ, പകർത്തി എഴുതുക. അടുത്തത് നമുക്ക് പാഠഭാഗത്ത് വന്നിട്ടുള്ള പുതിയ പദങ്ങളുടെ അർത്ഥങ്ങൾ നോക്കാം. പേജ് നമ്പർ 30 എടുക്കുക. എന്നിട്ട് അതിലെ ആദ്യത്തെ വാക്ക് ഏതാന്ന് നോക്കിയേ. ദേശാഭിമാനി. എന്താണ് ദേശാഭിമാനി? ദേശാഭിമാനി എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം എന്താണ്? ദേശത്തെ കുറിച്ച് അഭിമാനിക്കുന്നവൻ. നമ്മള് താമസിക്കുന്ന ആ നാട്, ആ രാജ്യം, അതിനെ കുറിച്ച് അഭിമാനിക്കുന്ന ആള്, അതാണ് ദേശാഭിമാനി എന്ന് പറഞ്ഞാല് ദേശത്തെ കുറിച്ച് അഭിമാനിക്കുന്നവൻ. ഇനി അടുത്തത് സാമന്തൻ. അത് ഞാന് പാഠഭാഗം എടുത്തപ്പോ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എന്താണ് സാമന്തൻ? ഒരു രാജാവിന്റെ കീഴിലുള്ള മറ്റൊരു രാജാവ്. ഒരു രാജാവിന്റെ കീഴിലുള്ള മറ്റൊരു രാജാവ്. പണ്ടത്തെ കാലത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. ഒരു രാജാവ് ഉണ്ടാവും, അത് പല പല ഭാഗങ്ങളാക്കിയിട്ട് വേർതിരിച്ചിട്ട് അവിടെ ഉണ്ടാവും നാട്ടുരാജാക്കന്മാര്. അപ്പൊ ആ രാജാവിന്റെ കീഴിലുള്ള മറ്റൊരു രാജാവിനെ പറയുന്ന പേരാണ് സാമന്തൻ. ആശ്രിതൻ എന്നും പറയും. ആശ്രിതൻ, അതായത് ഈ ഒരു രാജാവിനെ ആശ്രയിച്ച് കഴിയുന്ന മറ്റൊരു രാജാവ്. ഇനി അടുത്തത് പ്രഖ്യാപനം. എന്താണ് പ്രഖ്യാപനം? പ്രഖ്യാപനം എന്ന് പറഞ്ഞാല് വിളംബരം. ഇവിടെ വിളംബരം ചെയ്യുക, പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ വിളംബരം ചെയ്യുക. അടുത്തത് ആൾനാശം. എന്താണ് ആൾനാശം? ആളുകൾക്കുണ്ടാകുന്ന നാശം. ആൾനാശം എന്ന് പറഞ്ഞാൽ എന്താ? ആളുകൾക്കുണ്ടാകുന്ന നാശം. അടുത്തത് വാർത്തെടുക്കുക. വാർത്തെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഉണ്ടാക്കുക. എന്താണ് ഉണ്ടാക്കുക? വാർത്തെടുക്കുക, ഉണ്ടാക്കുക. അടുത്തത് നിപുണർ. നിപുണർ എന്ന് പറഞ്ഞാൽ എന്താ? സമർത്ഥർ. എന്താണ് സമർത്ഥർ? കഴിവുള്ള, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉള്ള കഴിവുള്ളവരുണ്ടല്ലോ, നിപുണർ എന്ന് പറഞ്ഞാൽ സമർത്ഥന്മാരായിരിക്കും അവര്, സമർത്ഥർ. ഇനി അടുത്തത് സങ്കേതം. സങ്കേതം എന്ന് പറഞ്ഞാല് താവളം. താവളം എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണെന്ന്, താമസിക്കുന്ന സ്ഥലം. അപ്പൊ സങ്കേതം, താവളം. ഇനി ആചാരാനുഷ്ഠാനങ്ങൾ. എന്താ വായിക്കുക? ആചാരാനുഷ്ഠാനങ്ങൾ. അത് നാട്ടുനടപ്പും അതുപോലെയുള്ള മതകർമ്മങ്ങളും, അതിനെയാണ് പറയുന്നത്. ഇപ്പൊ നമ്മള് മുസ്ലിങ്ങൾക്ക് ഒരു നാട്ടുനടപ്പും അവരുടെ മതത്തിന്റെ കർമ്മങ്ങളും ഉണ്ടാവും, അതുപോലെ ക്രിസ്ത്യാനികൾക്കും അത് അവരുടെ മതകർമ്മങ്ങളും കാര്യങ്ങളും ഉണ്ടാവും.
ഹിന്ദുക്കൾക്കും അവരുടേതായിട്ടുള്ള മതകർമ്മങ്ങളും മറ്റുണ്ടാവും. അതാണ് ആചാരാനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. നാട്ടുനടപ്പും മതകർമ്മങ്ങളും. ഇനി അടുത്തത് പറഞ്ഞത് പഗോഡ. പഗോഡ എന്ന് പറഞ്ഞാല് ഒരു നാണയമാണ് കേട്ടോ. പഗോഡ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നാണയം. നാണയം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ എന്താണ്? നമ്മള് പൈസ ഇല്ലേ, പൈസ, നാണയം, എന്താണ് രൂപ എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പൊ ഒരു നാണയമാണത് സംഭവം പഗോഡ. ഇന്ന് നമുക്ക് ഇത്രയും പഠിച്ചാൽ മതി. ഇൻഷാല്ലാ ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുത്തു തരാം. അപ്പോൾ ഇതുവരെ എടുത്തത് എല്ലാം നല്ല കുട്ടികളായി എഴുതി അക്ഷരത്തെറ്റില്ലാതെ എഴുതണം കേട്ടോ. എഴുതി പഠിച്ച് കേൾപ്പിച്ച് തരണം. കേൾപ്പിക്കൽ മാത്രമല്ല, ഡിക്റ്റേഷൻ എടുക്കുമ്പോൾ നല്ല കുട്ടികളായിട്ട് ഒരു അക്ഷരത്തെറ്റ് പോലും ഇല്ലാതെ എഴുതി കാണിക്കണം. കേട്ടില്ലേ? ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും.